ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഫ്രൈ പാനിൽ അൽഫഹാം ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉപ്പും പുളിയുമൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ അടച്ചിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 3 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ പെരുംജീരകം, 6-7 വറ്റൽമുളക് ഇവയൊക്കെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തണിയാനായിട്ട് മാറ്റിവെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വലിയ വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 5-6 ചേർത്ത് കൊടുക്കാം. 1 ചെറിയ തക്കാളിയുടെ പകുതി ഇവയൊക്കെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ മാറ്റിവെച്ച ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലിന് പകരം മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നിങ്ങളുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ച് ഒന്നിച്ചോ അല്ലെങ്കിൽ 2-3 ബാച്ചായിട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. 1-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കുക്ക് ചെയ്തെടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഇത് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ചും നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് കുക്കായതിനു ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്കിതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് അതിനുശേഷം തുറന്ന് വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ചെറിയ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ചത് വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി പുകയുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. നന്നായി ടൈറ്റായിട്ടുള്ള മൂടി വേണം അടയ്ക്കാൻ. ഇതുപോലെ ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പർ വെച്ച് അടച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പ്ലേറ്റ് എടുത്ത് മാറ്റാം. വീണ്ടും കുറച്ച് സമയം കൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫഹം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.